അതെ, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് മുന്നോടിയായുള്ള പകൽപൂരം തുടങ്ങിയിരിക്കുകയാണ്. നാളെയാണ് മഹാബലി എഴുന്നള്ളുന്ന ചടങ്ങ്. യെസ്, നടരാജ് പരശുറാമാണ് കൊച്ചി തൃക്കാക്കരയിൽ നിന്ന് ചേരുന്നത്. നടരാജ്, തൃക്കാക്കര ക്ഷേത്ര പരിസരം നാളെ വിപുലമായ ഓണസദ്യ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പകൽപൂരം നടക്കുകയാണ്. എത്രത്തോളം വർണ്ണാഭമായ കാഴ്ചകളാണ് തൃക്കാക്കരയിൽ. അമ്പിളി, വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ് തൃക്കാക്കരയിലുള്ളത്. നമുക്കറിയാവുന്ന പോലെ തിരുവോണത്തിന് ഐതിഹ്യമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര ക്ഷേത്രം. അവിടെ ദൃശ്യങ്ങളിൽ കാണാം, 9 ആനകളുടെ അകമ്പടിയോടുകൂടിയുള്ള പകൽപൂലത്തിന് തുടക്കമായിരിക്കുകയാണ്. വളരെ വർണ്ണാഭമായ ദൃശ്യം തന്നെയാണ് കാണുന്നത്. നാളെ രാവിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കും. മഹാബലിയുടെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നാളെ രാവിലെ 6:30 ശേഷമാണ് നടക്കുക. മഹാബലിയെ വാമനൻ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വീകരിക്കുന്നതായാണ് സങ്കല്പം. പിന്നീട് ഇരുവരും എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി പ്രജകളെ കാണാൻ വരും എന്നാണ് വിശ്വാസം. അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നാളെ നടക്കും. നാളെ തിരുവോണ ഊട്ടുമുണ്ട്. ഇന്ന് രാവിലെ ഉത്രാട സദ്യ ക്ഷേത്രത്തിൽ നടന്നു. നിരവധി ആളുകളാണ് ഉത്രാട സദ്യയിൽ പങ്കെടുക്കാൻ എത്തിയത്. അതുപോലെ തന്നെ തിരുമുൽക്കാഴ്ച സമർപ്പണം രാവിലെ 7:00 തുടങ്ങി. തിരുമുൽക്കാഴ്ച സമർപ്പണത്തിൽ പങ്കെടുക്കാനും നിരവധി ആളുകളാണ് പഴങ്ങളും പച്ചക്കറികളുമായൊക്കെ തന്നെ എത്തിയത്. ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ തിരുമുൽക്കാഴ്ച വാമനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങും രാവിലെ നടക്കുകയുണ്ടായി. എന്തായാലും വലിയ ജനപങ്കാളിത്തം ആഘോഷങ്ങളിലുണ്ട്. നമുക്കറിയാവുന്ന പോലെ കോവിഡിനൊക്കെ ശേഷം തന്നെ ഇത്തവണത്തെ ഓണം വലിയ രീതിയിൽ വർണ്ണാഭമാക്കാൻ എല്ലാ സ്ഥലത്തും ഒരുക്കങ്ങൾ തകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ അത്തച്ചമയത്തിലൊക്കെ തന്നെ കണ്ട പോലെ തന്നെ അഭൂതപൂർവമായൊരു തിരക്ക് എല്ലാ ആഘോഷങ്ങളും കാണുന്നുണ്ട്. തൃക്കാക്കരയും അത്തരത്തിലുള്ളൊരു ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പറയാം. അത്തച്ചമയത്തിന് ശേഷം ഇനി നാളത്തെ ആഘോഷ പരിപാടികളോടുകൂടി മെല്ലെ മെല്ലെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായി തുടങ്ങും. ഇപ്പോൾ 9 ആനകളുടെ അകമ്പടിയോടുകൂടി തൃക്കാക്കര ക്ഷേത്രത്തിലെ പകൽപൂരത്തിൻ്റെ എഴുന്നള്ളിപ്പാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം പഞ്ചാരിമേളം, പാണ്ടിമേളം തുടങ്ങിയ വിവിധ മേളങ്ങളോടുകൂടി ഇന്നത്തെ ആഘോഷങ്ങൾ പൂർത്തിയാകും. നാളെയാണ് ഏവരും കാത്തിരിക്കുന്ന മഹാബലി എഴുന്നള്ളിപ്പുള്ള ചടങ്ങ് നടക്കുക. നടരാജ്, ഇപ്പോ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്നത്തെ ഉത്രാട സദ്യ എവിടെ നിന്ന് കഴിച്ചു നടരാജ്? ക്ഷേത്രത്തിൽ നിന്നായിരുന്നോ? അവിടുത്തെ തിരക്കിനിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലേ, പകൽപൂരത്തിന്റെ തിരക്ക്. ജോലിയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലാണല്ലോ നമ്മൾ. അതെ 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 അതെ